കേറുണ്ടേ സാറെ, ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ആ വന്നിച്ചു പോന്നു ഞാൻ. പിന്നുണ്ട് എല്ലാരും ഞാനും രാജീവ്, ഞാൻ ഉണ്ണാനും നിന്നില്ല, ഞാനത് വഴി തിരിച്ച് കടയിനിക്കാട്ടൻ അങ്ങ് പോയി. ആ ശരി. അവിടെ വന്ന് ആ ഇവര് എജിയൊക്കെ ഉണ്ടായിരുന്നു, എജിയൊക്കെ നോമിനേഷൻ കൊടുക്കാറുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു, വരുമെന്ന് എന്നോട് നാമ്പടെ അമ്പലത്തിൽ വെച്ച് പറഞ്ഞു. നോമിനേഷൻ കൊടുക്കാറുണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു തോന്നുന്നു. ആ അവരെല്ലാം ഉണ്ടായിരുന്നു. അതിനു മുമ്പേ ജാതിയുമ്പന്നെ കൊടുത്തു, അത് കഴിഞ്ഞ് അവത്തേക്ക് കൊടുത്തു. ഓ അത് ശരി. എൽഡിഎഫുകാരനെ പറഞ്ഞു പഠിപ്പിക്കാൻ അറിയത്തില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യം. എന്നാ എൽഡിഎഫുകാരെ പറഞ്ഞു പഠിപ്പിക്കാൻ അറിയത്തില്ല എന്ന്, അല്ലെങ്കിലുണ്ടല്ലോ ഈ നേതാക്കന്മാര് മുഴുവൻ ഇടഞ്ഞാ നിൽക്കുന്നത്, ഇതൊന്നും ഇവന്മാർക്ക് അറിയത്തില്ല. ഊളപ്പാറന്റെ ഭയങ്കരമായിട്ട് ആ നെബിനൊക്കെ ചാണ്ടിയുമ്മനെ പറ്റി ഇനി പറയാത്തതൊന്നുമില്ല. നെബിനൊന്നും അല്ല, എന്താ സത്യങ്ങൾ എന്നാന്നറിയാവോ? ഈ അവസാനം ഏറ്റവും അവസാനം കെ സി ജോസഫും എം എം ഹസനും പിന്നെ ബെന്നി ബെഹനാനും പുള്ളിയെ കാണാൻ ചെല്ലുന്നു. പുള്ളിയെ കാണാൻ ചെന്നു ബാംഗ്ലൂര് ഒമ്പതരയായപ്പോടെ ചെന്നതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നു, രണ്ടര വരെ അവിടെ ഇരുന്നിട്ട് കാണാൻ സമ്മതിച്ചില്ല. ഈ അപ്പ അമ്മയും മകനും കൂടെ അങ്ങോട്ട് വില്ലങ്ങിച്ച് നിൽക്കുക. അവസാനം ഈ മകനെ ഇവനെ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി ആ നേരത്ത് ഒരു ഹസൻ അരിശം വന്നിട്ട് ഹസൻ ഹസൻ വാണെന്നും പറഞ്ഞ് ഹസൻ ദേഷ്യം വന്നിട്ട് ഹസൻ കയറി അങ്ങ് പോയി, കയറി അങ്ങോട്ട് ചെന്നു. ഇവര് തടഞ്ഞു, ഇവര് കാണാൻ സമ്മതിച്ചില്ല. അതൊരു ഒരു ഇൻസിഡന്റ്. വേറൊരു സംഭവം നമ്മുടെ ഇവര് ഇവിടെ പുള്ളി പറഞ്ഞു വിട്ടതാണ്, ഇവിടെ നിന്ന് പുള്ളി ഒരു 8 പേരുടെ പേരെഴുതി കൊടുത്തു വിട്ടു. ഇവരെ ചെല്ലണം, അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് പേര് ഈ അച്ഛനെ കൊണ്ട് എഴുതിച്ച് കൊടുത്തുവിട്ടു. ഇവരെ ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവര് പോകാൻ റെഡിയായി. അപ്പൊ അച്ഛു പറഞ്ഞു ചാണ്ടിയെ ഒന്ന് വിളിച്ചേക്കണം കേട്ടോ. ഇതിനെ വിളിച്ചപ്പോ ഇവൻ പറഞ്ഞു പറ്റിയല്ല, കാണാനൊന്നും പറ്റത്തില്ല, അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞ് സമ്മതിച്ചില്ല. അതിനകത്ത് 8 പേര് 3 പേര് ബലമായിട്ട് അങ്ങ് പോയി, ഞങ്ങളായാലും കണ്ടേ ഉള്ളതെന്ന് പറഞ്ഞു. ഇവരവിടെ ചെന്നപ്പോ കാണാൻ സമ്മതിച്ചു. ഈ തള്ള ഏതാണ്ടെല്ലാം പറഞ്ഞു. തള്ളയുടെ നേരെ ഉമ്മാര് അത് ഈ കുരപ്രക്കാരനൊക്കെ അവന് ഇച്ചിരി തട്ടി, അവനും പിന്നെ മനോജുണ്ട്, മറ്റേ ആന ആനയുടെ മനോജില്ലേ അമ്പാറ മനോജ്, മനോജുണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഭയങ്കരമായിട്ട് തട്ടി കയറി ബലമായിട്ട് കയറി കണ്ടു. അത് കാരണം പുള്ളിയെ സമ്മതിക്കത്തില്ല, പുള്ളിയോട് സംസാരിക്കാനോ നമ്മൾ പറയാനോ ഒന്നും സമ്മതിക്കത്തില്ല. അത് എന്നുവെച്ചാ അത് കഴിഞ്ഞാണ് ഇപ്പൊമ്പാണ് ഈ നമ്മുടെ കുഞ്ഞില്ലമ്പള്ളിയില്ലേ, കുഞ്ഞില്ലമ്പള്ളിയും പാമ്പാടിലെ പാപ്പച്ചാറും അല്ല അങ്ങളെ പോയി പുള്ളിയെ ചികിത്സിക്കണം, അല്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന പുള്ളിക്കാരത്തി ഒരു ഫയൽ ഇങ്ങോട്ട് എടുത്ത് നേട്ടേച്ച് പറഞ്ഞു, ഇത് 2 കോടി രൂപയുടെ ചെലവായ ഫയലാന്ന് പറഞ്ഞു. നിങ്ങളുമല്ലേ കാശ് കൊടുക്കുമെന്ന് ചോദിച്ചു കുഞ്ഞിനോട്. കുഞ്ഞിനോട് ചോദിച്ചത് നിങ്ങൾ കാശ് മുടക്കുമെന്ന് ചോദിച്ചു, മുടക്കിയോന്നോ ഇപ്പൊ മുടക്കുവോന്ന്. ഇപ്പൊ 2 കോടി രൂപ ആയെന്ന്. അപ്പൊ 2 കോടി രൂപ ആയെന്ന് പറഞ്ഞപ്പോ കുഞ്ഞു പറഞ്ഞു എനിക്കൊരു 10-40% സ്ഥലം കോട്ടയം ടൗണിലുണ്ട്, ഞാൻ അത് വിശ്വസിച്ച് ചികിത്സിച്ചോളാന്ന് പറഞ്ഞു, ഞാൻ മുടക്കിക്കോളാന്ന് പറഞ്ഞു. ഉടനെ അവരെടുത്ത വയല പറഞ്ഞു നീ പാലിയെ തല്ലുന്നല്ലോ കുഞ്ഞിലമ്പള്ളിയോട്. ഞാൻ കുഞ്ഞിലമ്പള്ളി തിരിച്ചങ്ങോട്ട് പറഞ്ഞു മുന്നാണ്ടി സാർ തല്ലാഞ്ഞതായി കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞു. അത് വേറെ. പിന്നെ ഇവിടുന്ന് ചെന്ന ഒരു മനുഷ്യനെ ഈ ഏരിയന്നല്ല ആരെയും കാണാൻ സമ്മതിക്കുക. എന്താന്ന് ചോദിച്ചാൽ കാണാൻ പുള്ളിക്ക് അതാണ് ഇഷ്ടം, പുള്ളി കാണാൻ സമ്മതിക്കുക. അത് വേണ്ടല്ലോ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി കൈ കാണിച്ചെന്നെ വിളിച്ചതാ. എന്നിട്ട് ഇവര് കയറി കാണാൻ സമ്മതിച്ചില്ല. ബാംഗ്ലൂരിൽ അത്രയെന്ന് പുള്ളി കൈ കാണിച്ച് ഇങ്ങനെ കൈ കാട്ടി വിളിച്ചു, എന്നിട്ട് പോലും കാണാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇവരെന്നാ ക്രൂരതയാ കാണിച്ചോണ്ടിരുന്നറിയോ? പിന്നെ വേറൊരു കാര്യം എന്നാണെന്നറിയോ, 7 വർഷമായിട്ട് ക്യാൻസറിന്റെ ഒരു ചികിത്സയും ചെയ്തിട്ടില്ല, അതാണ് സത്യം. പക്ഷെ എന്നിട്ട് ഈ ഒറ്റമൂലിയാ മാങ്ങാത്തൊരിയാന്ന് പറഞ്ഞ് ഉമ്മ കുറെ ചെയ്ത് കൊളവാക്കിക്കൊണ്ടിരുന്നു. ഈ ആശുപത്രികളെല്ലാം പോയി അതിന്റെ ഇതെല്ലാം പോയി ഡോക്ടർമാർ ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി മേടിക്കേണ്ടി വരും, ഒന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്തിട്ടില്ല, അതാണ് സത്യം. എന്തിനധികം പറയുന്നത്, സുരേന്ദ്രന്
കളക്ടറേറ്റിൽ കൊടുക്കേണ്ട കുറെ പേപ്പർ ഒപ്പിക്കാൻ ചെന്നത് സുരേന്ദ്രനോട് പറഞ്ഞു വ്യത്യാസം തോന്നി, കാണാൻ വ്യത്യാസം തോന്നി. ഈ തള്ളയമാനങ്ങളെ കാണിച്ചില്ല. അവസാനം അവനോട് പറഞ്ഞു ആ പേപ്പർ കാണിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞു എത്ര അത്യാവശ്യം ഇല്ലെന്നും പറഞ്ഞു അഞ്ഞു പോന്നു. അവനെ കാണാൻ സമ്മതിച്ചില്ല. അറിയോ, പുള്ളിയുടെ ഗൺമാനെ അവിടെ കയറ്റിയതായിരുന്നു. പുള്ളിക്ക് ഗൺമാൻ ഉണ്ടായിരുന്നു രണ്ടുപേര്. അതിലൊരാൾ ചെന്നിട്ട് കാണാൻ സമ്മതിച്ചു. അത്ര ക്രൂരതയായിരുന്നു അവിടെ നടന്നുകൊണ്ട്. പക്ഷെ അനിൽകുമാർ ഇമ്മ എങ്ങും തൊടാതെയൊക്കെ പറഞ്ഞു. ഇത് ജനത്തിന്റെ ഇത് ഇതടിച്ചിറങ്ങിയാണല്ലോ ഓട്ട് തലതിരിഞ്ഞു പായു. അറിയോ, ഇത് ഇത് സത്യത്തിൽ കൊന്നതല്ലേ, അല്ലാതെ മരിക്കേണ്ടിട്ട് മരിച്ചാണോ? നിബു ഏതാണ്ടൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞ് നിബു വന്ന് നിബുവിനെ നിബു പുള്ളിയുടെ ഏറ്റവും മനസ്സാക്ഷി സൂക്ഷിച്ചു പോയിരുന്നായിരുന്നു. നിബു നിബുവിനെ അവിടെ ചെന്നിട്ട് അവിടെ കേറ്റിയില്ലെന്നും ഇവനെ ഉമ്മൻ ചാണ്ടി പുള്ളിയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് മായിലോട്ട് മരുന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നോ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നു. വേറൊരു സംഭവം എന്താ അറിയാവോ, ഒരിക്കൽ പുള്ളി പാപ്പജിദാസ് എന്ന് പറഞ്ഞ പാമ്പാടിന്റെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്തെല്ലാം എല്ലാ ഇലക്ഷനിലും ക്യാഷ് കൈകാര്യം ചെയ്തോണ്ടിരുന്ന പുള്ളിയാ. പുള്ളി ഇന്ന് എന്നോട് പറയുന്നു, അപ്പൊ ഒരു വലിയ കമ്പനിക്കാരനൊരുത്തനുണ്ട് ഫാക്ടറി ആയിരുന്നു. പുള്ളി പറഞ്ഞു താനിപ്പോ കാശൊന്നും കാണുകയല്ല, ഇത് കൊടുത്തേക്കെന്നും പറഞ്ഞു. പുള്ളി പുള്ളിക്ക് പുള്ളിങ്ങളെ പോകാനിരുന്നാണ്, പുള്ളിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഒരു 2 ലക്ഷം രൂപയുടെ കൊടുത്തു വിട്ടു പാപ്പിസാറിന്റെ. പാപ്പിസാർ നിങ്ങളുടെ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങെപ്പറ ഇരുന്നപ്പോഴീ അപ്പൊ കാണാൻ പറ്റിയതെന്ന് ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പാപ്പിസാർ പറഞ്ഞു അത്യാവശ്യമുണ്ട്, കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു സാറിനോട് ചോദിച്ച് കോട്ടയത്തിന് തന്നുവിട്ട സാധനങ്ങളെ കൊണ്ടുവരണോ എടുക്കണോന്ന് ചോദിക്കാൻ പറഞ്ഞു. ഉടനെ ഇവൻ പറഞ്ഞു എന്നാ പാന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായി. എന്നിട്ട് ഈ പൈസ പുള്ളിയുടെ കൊടുത്ത് വർദ്ധിച്ചു വെക്കേണ്ടി വന്നു. പുള്ളി ഇങ്ങനെ കയ്യിലോട്ട് മേടിക്കുക ഇവൻ പിടിച്ചു വെക്കേണ്ടി പോകും. അവസാരം എന്നോട് പറയാം ഇത്ര ഒരു പന്നനാണ്. പിന്നെ നമ്മള് മനസ്സില്ലാ മനസ്സോടെ വന്നാണെന്നോ എന്നോട് ഇന്നവിടെ വെച്ച് നോമിനേഷൻ കൊടുക്കാൻ വന്നിടത്ത് വെച്ച് പറയേ വരാൻ തോന്നി വരാം. പിന്നെ എന്നതാ സീറ്റ് പോകുമല്ലോ എന്ന് ഓർത്ത് മാത്രം വരുന്നതാ എന്നും പറഞ്ഞ് പുള്ളി എന്നോട് പറയേ ഇത്ര അനുഭവം ഉണ്ടായിരിക്കുന്നു. ഇത് കൂടെ ഈ അനുഭവം കിട്ടാത്ത പുതുപ്പള്ളി മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാർക്ക് ഈ അനുഭവം ആരും മനസ്സോടുകൂടി അറിയിക്കുന്നു. ഇത് എന്റെ അതുകൊണ്ട് ഇത് മറ്റൊരു ഈ ആ അനിൽകുമാർ പറഞ്ഞത് ഡെവലപ്പ് ചെയ്ത് ശരിക്ക് അടിച്ചിറക്കിയുണ്ടല്ലോ. വോട്ട് ചെയ്യാനിരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവൻ ഇപ്പോ മുഴുവൻ തിരിച്ചടിച്ചു. ഇത് ഇപ്പം അവൻ ഏതാണ്ട് ഇച്ചിരി പറഞ്ഞു ഇത് എന്നെ അങ്ങോട്ട് ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നിഷേധിക്കരുത്. ആരും നിഷേധിക്കത്തില്ല. ഇതൊന്നും പറഞ്ഞാൽ ഒരു കുഞ്ഞിനും നിഷേധിക്കാൻ പറ്റിയത് കാരണം എല്ലാവർക്കും അനുഭവസ്ഥരാ. എങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ അനിൽകുമാറിനെ ട്രോൾ ചെയ്ത് കൊല്ലുക? അവനെ ട്രോൾ ചെയ്ത് കൊല്ലുന്നല്ല, അതിന് ഇച്ചിരി അവൻ പറയല്ല വേണ്ട. ഹലോ ഹലോ. ആ കുഴപ്പമില്ല പറഞ്ഞു. ആ അതെന്നാന്ന് വെച്ചാ അവനെ അനിൽകുമാർ അത് പറഞ്ഞു പറ്റിയത് അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ തെളിവ് ഇങ്ങനെ ഓരോ ഒക്കെ വിട്ടങ്ങ് പറഞ്ഞാ ഉണ്ടല്ലോ. ഒരു കുഞ്ഞിനെ നിഷേധിക്കാനുള്ളത് കുഞ്ഞിലമ്പള്ളി ഭയങ്കര മൂത്തുവയ്ക്കുക. കുഞ്ഞിലമ്പള്ളി അവിടെ നിന്ന് വെറുകെ പറഞ്ഞാ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത് ഭയങ്കരമായിട്ട് ഉടക്കം ഉണ്ടാക്കി ഒരു കെട്ട് ഫയൽ കൊണ്ടാ കാണിച്ചിട്ട് പറഞ്ഞു ഇതിന് 2 കോടി രൂപ ചികിത്സ ചെയ്താണ് എന്താ ഒറ്റമൂലി ചെയ്ത്. അതുപോലെ തന്നെ അവിടെ പുള്ളി ബാംഗ്ലൂർ ചെന്നപ്പോ തന്നെ ഒരു വലിയ മലയാളത്തിന്റെ ഒരു എസ്റ്റേറ്റ് ഒരു ഇതുണ്ട് ഫാം ഉണ്ട്, അതിനകത്ത് ഒരു വീടേ ഉള്ളായിരുന്നു. ഭയങ്കര സൗകര്യമുള്ള ഇതായിരുന്നു, ഒരു 10-20 ഏക്കർ സ്ഥലത്തിന്റെ നടുക്കുള്ള ഒരു വീട് പ്രത്യേകത്ത ആയാലാവ് മുഴുവൻ അവിടെ താമസിക്കാനുള്ള എല്ലാ സംവിധാനവും ഭക്ഷണവും എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു പറഞ്ഞു. ആദ്യം ഈ അമ്മയും മാനങ്ങളുടെ അയാളെ തെരുവാണ് അവസാനം അവിടുന്ന് അവിടെ പിന്നെ മാറരുത്. ആ അച്ഛൻ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിൽ മാത്രമുണ്ട്. പുള്ളിക്കാരത്തെ കയറ്റിയാലായിരുന്നല്ലോ, അതിനെ അവിടെ കയറ്റിയാലായിരുന്നു. അതിനെ ഇവര് അമ്മയും മറ്റേ മൂത്ത മറ്റേ പെണ്ണും മൂത്ത പാളും ഈ ഇവനും തള്ളങ്ങളെ അതിനെ അടുപ്പിച്ച അത് തന്നെയാണോ? ഇവിടെ കണ്ടില്ലേ പുതുപ്പള്ളി താമസിക്കുന്ന എവിടെയാ? തറവാട്ടിലല്ല. ആ തറവാട്ടിലല്ല താമസിക്കുക. അവിടെ താമസിക്കാനായിട്ടല്ലോ പണ്ട് തൊട്ടേ സൗകര്യം ഇല്ലല്ലോ, അവിടെ താമസവും ഇല്ലല്ലോ. അരു ശനിയന്റെ വീടിലോ? ആ അവിടെ തന്നെ സൗകര്യം ഇല്ലാത്ത അവിടെ എത്ര മുറിയും അവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല ഇവരെല്ലാം വന്നാ അവിടെയല്ലേ താമസിച്ചിട്ടുണ്ട്. ആണോ? ഉമ്മൻചാണ്ടി മാത്രം. ആ പിന്നെ അവനെ അനിയൻ പരാതി കൊടുക്കുക ഈ സംഭവമൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറിയിട്ടില്ല അവര്. പക്ഷെ അച്ഛൻ അവിടെയാ താമസിക്കുന്നത് ഇപ്പോഴും.
ഇന്നും എപ്പോഴും അച്ഛൻ ഓടിയാണ്. അച്ഛനും ഭർത്താവും പിള്ളേരും ഓടിയ മറ്റവര് ഈ പുള്ളിക്കാരത്തിയുടെ അനിയത്തിയുടെ വീട്. ഇത് ഈ പാർട്ടിക്കാരൻ ഇതൊന്നും അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കാനോ ഇതൊന്നും പറ്റുന്നില്ല.